ഒരിക്കൽ സംശയാലുവായ രവീന്ദ്രൻ തൻ്റെ ഗുരുനാഥനായ ശ്രീ രാമകൃഷ്ണ പരമഹംസരോട് ദൈവത്തെ കാണിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു. നീ നിന്റെ സഹോദരനെ അന്വേഷിക്കൂ, അവന്റെ കണ്ണിൽ ദൈവത്തെ കാണാം, അദ്ദേഹം പറഞ്ഞു. ഈ ലക്ഷ്യത്തിൽ നമ്മുടെ യോഗാധ്യക്ഷൻ ശ്രീ ആൻഡോ മാങ്കൂട്ടം നടത്തിയ തീർത്ഥാടനം ഒരു ഒറ്റയാൾ പട്ടാളം പോലെ അദ്ദേഹത്തിന്റെ 5 വർഷത്തെ ഭഗീരഥ പ്രയത്നം 9 ജില്ലകളിലായി ചിതറിക്കിടന്ന മാങ്കൂട്ടം സഹോദരങ്ങളെ, ഈ സഹസ്രനാമധാരികളെ വിശുദ്ധ അൽഫോൻസായുടെ പന്ത്രണ്ടാം നിലകൊള്ളുന്ന ഈ പുണ്യസ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ആൻഡോ മാങ്കൂട്ടം അഭികളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാന്യനായ ശ്രീ ജോസ് ജമാണി ജിമ്മി അവരുടെ എൻ്റെ പ്രിയ സഹപാഠിയും എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ പ്രിയങ്കരനായ ശ്രീ ജോയി എബ്രഹാം അവരുകളെ, എനിക്ക് ഒരു ജ്യേഷ്ഠതുല്യ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ 10 വർഷമായി എനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കേരള പോലീസിൻ്റെ മേധാവിയായി വിരമിച്ച ബഹുമാന്യനായ ശ്രീ ജേക്കബ് മുനീസ് അവരുകളെ, ഈ വേദിയിലിരിക്കുന്ന കണ്ണങ്ങാനം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സി ആർ നാരായണൻ, പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ മാത്തിക്കുട്ടി മാത്യു, നമ്മുടെ മാങ്കൂട്ടം കുടുംബത്തിലെ കാരണവരായിരിക്കുന്ന ശ്രീ വർഗീസ് അച്ച, നമ്മുടെ മാങ്കൂട്ടത്തിൽ കുടുംബയോഗത്തിൻ്റെ വാർഷിക പൊതുസമ്മേളനം ഈ ഭരണജ്ഞാനത്തിൻ്റെ ഇരുമുറ്റത്ത് ഇവിടെ നമ്മൾ സമാരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ പലരും അറിയുന്നത് പോലെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്കുണ്ടായ ചെറിയ ഒരു അപകടത്തിൽപ്പെട്ട് അല്പം ബുദ്ധിമുട്ട് സഹിച്ചാണ്. എങ്കിലും നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ, വാത്സല്യം കാണുമ്പോൾ, പരിഗണന കാണുമ്പോൾ ഞാൻ വാസ്തവത്തിൽ ഹൃദയം കൊണ്ട് പിന്നീടുകയാണ്. നമ്മുടെ മാങ്കൂട്ടം കുടുംബ യോഗത്തെപ്പറ്റി പറയുമ്പോൾ, ഈ കുടുംബ കൂട്ടായ്മയെപ്പറ്റി പറയുമ്പോൾ, ഇവിടെ സ്വാഗത പ്രസംഗനൊക്കെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 4-5 വർഷം മുൻപ് നിങ്ങളുടെയൊക്കെ മക്കളെ ഞാൻ വന്നു തുടങ്ങിയതാണ്. 2010 ഞാൻ ചുറ്റാൻ ബത്തേരിയിൽ വന്നു, 11-12 ഏറെ പാലങ്ങളിൽ വന്നു, ഇടയാറിൽ വന്നു, ഓരമംഗലത്ത് വന്നു, ഉദയപ്പള്ളിയിൽ വന്നു, കണ്ണൂരിൽ വന്നു. എനിക്ക് തോന്നുന്നത് മാങ്കൂട്ടംകാര കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഓടിയെത്താൻ ആരോഗ്യം ഇനിയൊരു സമയത്ത് അറിയുന്നവരാൻ തന്നു വിശ്വസിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി 2014 ഒക്ടോബർ 1 എറണാകുളത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമ്മളൊരു മഹായോഗം എന്ന് വേണമെങ്കിൽ പറയാൻ കൂടി പ്രതിനിധികളുടെ ഒരു മഹായോഗം. ആ യോഗത്തെ പറ്റി അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത മാങ്കോട്ട കുടുംബത്തിലെ ബുദ്ധിപ്പള്ളി അംഗങ്ങളവിടെ പങ്കെടുക്കുന്നത്. ആ പങ്കെടുക്കുന്ന ശേഷം അന്ന് അവിടെ കൂടിയ ആളുകൾ തീരുമാനിച്ചു, നമുക്ക് മാങ്കോട്ടത്തിൽക്കാർക്ക് മാങ്കോട്ടക്കാർക്ക് ഒരു കുടുംബ യോഗം ഉണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില പ്രാദേശിക യോഗങ്ങളൊക്കെ നടന്നത്. 2014 നവംബർ 1 ഹൈലൈറ്റ് ചാഞ്ചിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വെച്ചു, 2014 ഡിസംബർ 28 കണ്ണൂർ ചാഞ്ചിയുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായ നമ്മുടെ വിജയവച്ചൻ്റെ ഉത്തമകുമാറിനെ അനുബന്ധിച്ചും 2 യോഗങ്ങളും നടന്നു. 2015 കടന്നു വന്നപ്പോൾ ആദ്യത്തെ യോഗം നടക്കാവുന്ന ആദ്യം ലഭിച്ചത് എടയാർ സാഹിബാണ്. ശ്രീ എം എസ് സണ്ണി മാങ്കോട്ടത്തിൽ വീട്ടിൽ വെച്ച് കൂടെ യോഗത്തിൽ ഏതാണ്ട് 100 ആളുകൾ പ്രാദേശിക യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. പിന്നീട് അങ്ങോട്ട് 2015 മാസം ഏപ്രിൽ 15 കവളനാട് സാഹിബത്തിൽ കോതമംഗലത്തൊരു യോഗം കൂടി. അതിന് പിന്നാലെ 30 മെയ് ബത്തേരി വയനാട് സാഹചര്യത്തിൽ ബത്തേരി വെച്ച് 10 ആഴ്ചയിൽ ഒരു യോഗം കൂടി. 2015 ഏപ്രിൽ 16 കോഴിക്കോട് സാഹയുടെ ആഭിമുഖ്യത്തിലെ വശങ്ങളെ വെച്ച് ശ്രീ ഡി വി
മാങ്കോട്ടത്തിന്റെ വീട്ടിൽ വെച്ച് യോഗം ചേർന്നു. പിന്നീട് 2015 ഓഗസ്റ്റ് മാസം 30 തീയതി ഉദയമേരി ഷായുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ജയിലിന്റെ വീട്ടിൽ വെച്ച് യോഗം ചേർന്നു. അതിനുശേഷമാണ് നമ്മളിങ്ങനെ വാർഷിക പ്രതിക്രമം നടത്തണമെന്നും സ്ഥലം തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് 2016 ജനുവരി മാസം 3 തീയതി നമ്മളിങ്ങനെ കർമ്മജ്ഞാനത്ത് കൂടാൻ തീരുമാനിച്ചു. ഈ ജനുവരി മാസം 3 നമുക്ക് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്, മാങ്കോട്ടക്കാരുടെ ചരിത്രം എന്ന് പറയുന്നത് കേരള സുഖ്യാനന്ദ സഭയുടെ ചരിത്രമായി കെട്ടിപ്പടഞ്ഞു കിടക്കുന്നതാണ്. കേരള സുഖ്യാനന്ദ സഭയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ 7500 ഓട്ടീസിലെ ലിസ്ബണിൽ നിന്നും 1200 പടയാളികളും 8 മിഷണറിമാരും കൂടി ചേർന്ന് സെപ്റ്റംബർ മാസം 13 കോഴിക്കോട്ട് വന്നിറങ്ങി. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ സംഘം കണ്ടത് നമ്മുടെ എറണാകുളത്താണ്, കൊച്ചിയിലാണ്. അന്ന് ലോകത്തിലാകമാനം 4 സഭകളാണ് ഉണ്ടായത്. 1 റോമിലെ സഭ, 2 അലക്സാണ്ടറിയയിലെ സഭ, 3 അന്ത്യോക്യയിലെ സഭ, 4 ബാബിലോണിയയിലെ സഭ. ഈ 4 സഭകളുടെ പ്രതിനിധികൾ ലോകവ്യാപകമായിട്ട് തങ്ങളുടെ മിഷനറികളോട് നടത്താൻ വേണ്ടിയിട്ട് റോമിൽ നിന്ന് പ്രത്യേകം അനുവാദം മേടിച്ച് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1200 വട്ടാളക്കാരോടൊത്ത് 8 മിഷനറിമാർ വന്നപ്പോൾ വാസ്കോഡിഗാമ 1498 മെയ് മാസം 18 കേരളത്തെ കോഴിക്കോട്ട് വന്നത്. ആ സമയത്ത് കേരളത്തിലെ ആടുകളിൽ ഇന്നത്തെ സുഖ്യാനന്ദ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആടുകൾ, കത്തോലിക്കുന്ന ആടുകൾ റോമിൻ്റെ നേതൃത്വത്തിലാണോ എന്ന് ചോദിച്ചാൽ അത്രയല്ല, അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. വാസ്കോഡിഗാമ വന്ന തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിഷണറിമാർ, ഓട്ടീസ് മിഷണറിമാർ കേരള സുഖ്യാന സഭയിൽ ഇടപെടുകയും ആവശ്യത്തിൽ അധികമായ ഇടപെട്ടപ്പോൾ ഇവിടെ വിശ്വസിച്ചിരുന്ന ഇവിടുത്തെ സുഖ്യാനി ക്രിസ്ത്യാനികൾ അതിനെ എതിർക്കാൻ തുടങ്ങി. ഇത് സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്ന കാര്യങ്ങളാണ്. സഭാ ഭരണത്തിൽ അവർ ഇടപെട്ടപ്പോൾ ഇവിടുത്തെ ആളുകൾ അവരുടെ ഇടപെടലിനെ എതിർത്തപ്പെടും, അതിനെതിരായിട്ട് ശബ്ദങ്ങൾ ഉണ്ടായപ്പോൾ മേനേഷ്യസ് പത്രാപ്പുണ്ടി തന്നെ ധരിച്ചിരുന്നത് ഇവിടെ ഗോവയിൽ വെച്ചായിരുന്നു. എങ്കിലും സുഖ്യാനി സഭയുടെ കേന്ദ്രം ഗോവയായി മാറ്റി 1594 ഗോവ രൂപത ഉണ്ടായത്. കേരള സമയത്ത് തർക്കമുണ്ടായി. ഈ തർക്കം ഉണ്ടായപ്പോൾ ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ആളുകൾ എടുത്ത ഒരു രീതിയാണ് ഒരു സുവനകദോസ് വിളിച്ചു കൊടുക്കാമെന്ന്. ആ സുവനകദോസ് വിളിച്ചു കൊടുക്കാനാണ് 1599 മെയ് മാസം 14 തീയതി ഉദയം പേരിൽ വെച്ച് ഒരു സുവനകദോസ് വിളിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സുവനകദോസ് വിളിച്ചു കൊട്ടിയപ്പോൾ മനേഷ്യസ് പത്രാധിപതി അറിഞ്ഞു, ഇവിടെ കൂടുമ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റരാത്രി കണ്ട് 151 ചെറുപ്പക്കാർക്ക് ഇടകത്തിൽ പട്ടം കൊടുത്ത് അവരെ വൈദികരാക്കി. ആ വൈദികരാക്കി 1599 120 മുതൽ 26 വരെ നടന്ന ആ സുവനകദോസിൽ ഈ പട്ടം കിട്ടിയ ആളുകളെ കൂടാതെ 660 ചെറുപ്പക്കാർ അന്മാരായിരിക്കുന്ന ആളുകൾ അവിടെ പങ്കെടുത്തു. ആ സുവനകദോസിന്റെ പുറത്ത്, പള്ളിയുടെ പുറത്ത് പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ 667 ചെറുപ്പക്കാർ ഒരുവൻ ഇന്നത്തെ പട്ടണത്തിന്റെ രീതിയിൽ ഏഴമ പഞ്ചായത്തിലെ മാങ്കൂട്ടം എന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ സുവനകദോസിൽ പങ്കെടുക്കാനായിട്ട് വന്നു. അതിന് അകത്താണെങ്കിൽ അല്ല വന്നത്, പുറമേ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു കാവൽക്കാരനായിട്ട് വന്ന ഹീവറീസ് എന്ന് പറയുന്ന 18 വയസ്സുകാരൻ സുവനകദോസ് 1599 മെയ് മാസം 20 മുതൽ 26 വരെ നടന്നു. ആ സുവനകദോസിൽ വെച്ച് 267 കാനോനകൾ പാസ്സാക്കി. ആ കാനോനകൾ പാസ്സാക്കി എന്ന് പറയുന്നത് അത് തോക്കി ചൂണ്ടിയാണ് തിരുവിതാംകൂർ രാജാവിൻ്റെ പടയാളികളുടെ കാവൽ നിർത്തിക്കൊണ്ടാണ് അവിടെ അന്ന് ഈ രേഖകൾ പാസ്സാക്കിയതെന്ന് ഇരുസഭാ ചരിത്രത്തിൽ ബഹുമാന്യനായി ഗൂഢപടയച്ചൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അന്ന് മാങ്കോട്ടത്തിലെ ഏടംകുളം പഞ്ചായത്തിലെ മാങ്കോട്ടത്തിൽ എന്ന് പറയുന്ന അവിടെ നിന്ന് വന്ന ഈ ഗീവർഗീസ് സുവനകദോസ് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ താമസം തുടങ്ങി. ചെറുപ്പക്കാരായിരുന്ന ഒരു യുവാവ് അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രം കണ്ടനാടായിരുന്നു. കണ്ടനാട് 100 കണക്കിന് കച്ചവട പീഡികളുണ്ടായിരുന്നു.
ആ പീടികയില് ഒരു പീടിക ഇത് നമ്മുടെ ഈവതീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കച്ചവടം തുടങ്ങി. വർഷങ്ങൾ പിന്നിട്ടു. കേരള സഭയില് ഈ സ്വർണകലോത്സവത്തിന് ശേഷം വലിയ വലിയ തർക്കങ്ങൾ ഉണ്ടായി. ഈ തർക്കങ്ങളിൽ വന്നപ്പോഴത്തേക്കും ഈ നമ്മുടെ ഈവതീഷ് ചെറുപ്പക്കാർക്ക് 18 വയസ്സ്, 20 വയസ്സ്, 25, അയാൾ കല്യാണം കഴിച്ചു, മക്കളായി, കൊച്ചുമക്കളായി. വീണ്ടും കേരള സഭയിലെ തർക്കം മൂത്തപ്പോൾ ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി റോമിൽ നിന്നും ഒരു മെത്രാനെയോട് അയച്ചു. അകത്തുള്ളതാണെന്ന് പറഞ്ഞ മെത്രാൻ അവിടെ നിന്ന് വന്ന വഴിക്ക് അദ്ദേഹത്തെ വന്ന വഴിക്ക് കപ്പലിൽ വെച്ച് കപ്പലിൽ നിന്ന് കടലിൽ താങ്ങി മുക്കിക്കൊന്നു എന്നാണ് തിരുസഭ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ തീരുമാനിച്ചു, ഇനി ഈ തിരുസഭ നമ്മുടെ തിരുസഭയ്ക്ക് മലങ്കര സഭയ്ക്ക് തൊടിയാൻ സഭയ്ക്ക് രക്ഷയില്ലായെന്ന് ഇവിടുത്തെ കുറെ ആളുകൾ തീരുമാനിക്കും. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് 1653 ജനുവരി 3 അങ്ങ് മട്ടാഞ്ചേരിയിലെ ചെഞ്ചോർഡ് പള്ളിയുടെ കുരിശിൽ കുരിച്ച് ഒരു സത്യം ചെയ്തു, ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഉള്ളടത്തോളം കാലം ഈ പോർട്ടുഗീസ് രാജ്യമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല, ഇത് സത്യം, ഇത് സത്യം എന്ന് പ്രഖ്യാപിച്ചത് 1653 ജനുവരി 3 ആ പൂനൻകുരിശ് ശബ്ദത്തില് 54 വർഷം മുൻപ് 19 എന്ന് വന്ന ചെറുപ്പക്കാരനായിരിക്കുന്ന ഗീവലീസ് ആ സുരകുദോസിൽ ആ പുനഞ്ചത്തിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ മുതുമുത്തച്ഛനായിരിക്കുന്ന ഈ വർഗീസ്. സഭാ ചരിത്രം വളരെ മാറുന്നു. ആ പുനഃപുരുഷത്വത്തോടുകൂടി കേരള സഭ രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഒന്ന് ഉത്തൻകുറ്റിക്കാരെ, രണ്ട് പടയകുറ്റിക്കാര്. ഉത്തൻകുറ്റിക്കാരെ എന്ന് പറയുന്നത് ഇന്നത്തെ യാക്കോബായ വിഭാഗമാണ്. പടയകുറ്റിക്കാരെ എന്ന് പറയുന്നത് ഇന്നത്തെ കത്തോലിക്ക വിഭാഗമാണ്. കാലങ്ങൾ മാറുന്നു. ഈ വർഗീസ് എന്ന് പറയുന്ന ആള് അവിടെ കച്ചവടം തുടങ്ങി. അയാളൊരു ഉടനടിക്കനായിരുന്നു, തന്ത്രജ്ഞനായിരുന്നു, അത്യാവശ്യ സൂത്രമാറിയനായിരുന്നു. ഒതുക്കാരി പുരുഷനായിരിക്കുന്ന ഈ വർഗീസ് അന്ന് തിരുവിതാംകൂർ രാജാവായിട്ടും കൊച്ചി രാജാവായിട്ടും നല്ല അടുപ്പത്തിലായിരുന്നു. ഈ ഉദയംപേരൂരിന്റെ അങ്ങേയറ്റത്ത് നമ്മുടെ ദോസ്തമാണ് സാറിന്റെ നല്ലതാണ് സ്ഥലമാണ് അദ്ദേഹം അറിയ ഉദയംപേരൂർ കൊട്ടത്തെ നടനാട് എന്നുള്ള പുതിയാവ് അതിനെയാണ് ഇരിക്കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും അതിർത്തി. നമ്മുടെ ദീപലീസ് ഈ രണ്ട് രാജാക്കന്മാരോടുള്ള അടുപ്പത്തലബലമായിട്ട് 100 കണക്കിന് 1000 കണക്കിന് സ്ഥലങ്ങൾ അവിടെ പിടിച്ചടക്കി. കേരള സഭയിലെ തർക്കം വളരെ വലുതായപ്പോ മാങ്കടന്ന കുടുംബം 100 കണക്കിന് ആടുകളേക്ക് വികസിച്ചപ്പോ തിരുസഭയിലെ തർക്കം, സുറിയാനി സഭയിലെ തർക്കം നമ്മുടെ കുടുംബത്തിലും കടന്നു വന്നു. സുറിയാനി സഭ രണ്ടായിട്ട് യാക്കോബായി സഭയായിട്ടും കത്തോലിക്ക സഭയായിട്ടും മാറിയപ്പോൾ ആൺകുട്ടൻ കുടുംബത്തിലും ഈ തർക്കമുണ്ടായി. ആ തർക്കത്തിന് ഭരണയുടെ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ ഭിന്നിക്കാൻ തുടങ്ങി. ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. നേരെ പോയത് കോതമംഗലത്തേക്ക്, ഞാൻ വളരെ പെട്ടെന്ന് സമീപിച്ചോളാം, നേരെ പോയത് കോതമംഗലത്തേക്ക്. ആ പോയ ആളുകൾ യാക്കോബായ വിഭാഗമാണ്. രണ്ടാമത് ഒരു കൂട്ടം പോയത് ഇടയാറിലേക്ക് പോയി, പർവ്വത്തുള്ള പർവ്വത്തേക്ക് പോയി. ആ ആളിന്റെ ആളുകൾ ഇപ്പോഴും യാക്കോബായ വിഭാഗമായിട്ട് അവിടെ തുടരുന്നു. മൂന്നാമത് ഒരു കൂട്ടം ആളുകൾ പോയത് പറവലങ്ങാട്ടേക്കാണ്. പറവലങ്ങാട് അന്ന് കത്തോലിക്ക വിഭാഗത്തിന്റെ പ്രബലമായ ഗ്രൂപ്പുള്ള സ്ഥലമാണ്. അവിടെ ചെന്നവര് കത്തോലിക്ക വിഭാഗമായിട്ട് വളർന്നു. കത്തോലിക്ക വിഭാഗമായിട്ട് വളർന്ന ആളുകൾ കുറെ നാളവിടെ ജീവിച്ചിട്ട് അവർ നേരെ മുട്ടിച്ചലയ്ക്ക് പോയി. മുട്ടിയാല വിഭാഗമാണ് ജീവിച്ചപ്പോൾ അവരവിടുന്ന് കൈവേന്ദ്രി കാഞ്ഞിരപ്പള്ളി വെളിച്ചാലയിൽ വന്നു. വെളിച്ചാലയിൽ നിന്ന് 5 പേരുണ്ടായിരുന്നാലും 3 പേര് കൈവേന്ദ്രി പോയി, രണ്ടുപേര് മലബാറിന് പോയി. ഈ കോതമംഗലത്തിന് പോയ ആളുകള് അതിൽപ്പെട്ട ഒരാള് നേരെ കോലഞ്ചേരിയിലെത്തി. യാക്കോബായ വിഭാഗമാണ് കോലഞ്ചേരിയിലെത്തിയത്. കോലഞ്ചേരിയിൽ നിന്ന് 80 വർഷം മുമ്പ് പാലായിലെത്തി. പാലായി എന്ന് പറഞ്ഞപ്പോൾ യാക്കോബായ വിഭാഗക്കാർ അധികം ഇല്ലാത്തത് കൊണ്ടും പള്ളി അടുത്തില്ലാത്തത് കൊണ്ടും എന്റെ വെല്ലുപ്പിനും എന്റെ അപ്പനും കൂടി നേരെ കടം മാറി ചവിട്ടി അവർ നേരെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. ആ നിൽക്കുന്നവനാണ് ഉടയാമ്പേരിൽ നിന്ന് യാക്കോബായിട്ട് കോതമംഗലത്തെത്തി, കോതമംഗലത്ത് നിന്ന് കോലഞ്ചേരിയിലെത്തി, കോലഞ്ചേരിയിൽ നിന്ന് പാലയിലെത്തിയ യാക്കോബായിരുന്നു. ഇവിടെ വന്നപ്പോൾ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കത്തോലിക്ക വിഭാഗത്തിലായി. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടര് അവിടെ നിന്ന് ഞാൻ നെടിയാറ് പോയി എന്ന് പറഞ്ഞല്ലോ. നെടിയാറ് പോയ ആളുകൾ അവർ യാക്കോബായിട്ട് വളർന്നു. അവിടെ പത്ത് പത്ത് നിന്ന് കുടുംബിക്കൊണ്ട്
അവിടുന്ന് ഒരാള് ഒരു ഏഴ് പള്ളി ആളുകള് നേരെ വന്നു ആ പെണ്ണിനെ കെട്ടിക്കൊണ്ട് ഏഴ് പള്ളി വന്നത് നേരെ കോതമംഗലത്താണ്. കോതമംഗലത്തെ ചെന്നിട്ട് അവിടുന്ന് ഒരു 100 വർഷം മുമ്പ് പറഞ്ഞത് അവിടെ ആളുകളാണ് കോതമംഗലത്തെ ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഇവിടെയൊക്കെയുള്ള ഈ ജനങ്ങൾ പറയുന്ന കർണകത്തെ ആളുകൾ ഈ അവിടെ ഇടയാറ് തുടങ്ങിയ ആളുകളെ സന്നദ്ധ വരവേൽപ്പെട്ട ഒരാളാണ് നമ്മുടെ പ്രതികരണമായ ഇടയാറുകുളം മുനിസിപ്പൽ കൗൺസിലായിരിക്കുന്ന തോമസ് ജോൺ ചെയർമാനായിരിക്കുന്ന ജേക്കബ്. അത് കഴിഞ്ഞ് ഈ ഇടയാറ് അവിടുന്ന് പോയിട്ട് ഹൈറേഞ്ചിൽ ചെന്നിട്ട് അവിടുന്ന് വന്ന് അന്നരിപ്പള്ളി വഴി തൊടുപുഴ വഴി കണ്ണൂരെത്തിയ ആളിൻ്റെ പുത്രനാണ് നമ്മുടെ പുറകിലിരിക്കുന്ന ബഹുമാനനായ വിറ്റോ അച്ഛന്. അങ്ങനെ ഇരിക്കെ ഈ ആളുകൾ വന്നപ്പോ ഈ കുളർമംഗലത്തിന്ന് ഒരു കൂട്ടം ആളുകൾ നേരെ ബത്തേരിക്ക് പോയി. ആ ബത്തേരിയിലെ കുടുംബകനായ ആളാണ് താഴെ ഇരിക്കുന്ന MI പത്താഴ്ചാട്ടൻ. ഇവിടെ നിന്ന് ഒരു ഈ ഹൈലൻഡിലേക്ക് പോയിട്ട് അവിടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഹൈലൻഡിൽ ഉള്ളവരായിരിക്കാം നമ്മൾ. കോതമംഗലം ഉദയം പേര് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ, ഉദയം പേര് ആളുകൾ അവരുടെ ആളുകളെക്കൊണ്ട് വികസിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച് പണം ചെലവ് ചെയ്ത് വിദ്യാഭ്യാസം ഏറ്റവും സമ്മതരായിരിക്കുന്ന ആളുകള് ഉദയം ഗവൺമെന്റ് കൊടുക്കുന്ന ആളുകള് ഉദയം പേര് ശാലി വിരാജിക്കുന്ന ആളുകൾപ്പെട്ട ഒരാളാണ് നമ്മുടെ ബഹുമാന്യായ സിസ്റ്റർ ഹെലൻ മേരി. താഴെയിരിക്കുന്ന സിസ്റ്റർ റീനറ്റ്, താഴെയിരിക്കുന്ന സിസ്റ്റർ റീന, താഴെയിരിക്കുന്ന സിസ്റ്റർ ജൂലിയാന നമ്മുടെ കുടുംബയോഗത്തിന് വേണ്ടി തന്നെ മധ്യപ്രദേശത്ത് 81 വയസ്സുള്ള നമ്മുടെ ബഹുമാന്യായ വിദ്യാശ്രമം വന്നിരിക്കുക ഈ കുടുംബയോഗം വിടാൻ വേണ്ടി നമ്മുടെ മുമ്പിലിരിക്കേണ്ട. ഇതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഏകദേശ ധാരണ. തീർന്നിട്ടില്ല ഈ കുടുംബനാട്ടിൽ നിന്ന് ആളുകൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഒരാൾ നേരെ പോയി കുര്യനാട്ടിലേക്ക്. കുര്യനാട്ടിൽ നിന്ന് ഒരു കത്തോലിക്ക ആയിരുന്നു. കുര്യനാട്ടിൽ നിന്ന് അതിൻ്റെ അവിടെ താമസിക്കുന്ന ഒരാളാണ് താഴെയിരിക്കുന്ന റജിമോൻ. ഈ കുര്യനാട്ടിൽ നിന്ന് 90 വർഷം മുൻപ് രണ്ടുപേര് നേരെ കൽപ്പറ്റയിലേക്ക് പോയിരിക്കുന്നു. കൽപ്പറ്റയിൽ പോയ ആ രണ്ടുപേർക്ക് ഒരാളിൻ്റെ മകനാണ് ഇവിടെ ഇരിക്കുന്ന വർഗീസ് അച്ഛന്. ഇതാണ് നമ്മുടെ മാങ്കൂട്ടം കുടുംബത്തിൻ്റെ ഏകദേശ ചരിത്രം. ഞാൻ ദൂരപ്പെട്ടിട്ടുള്ളത് ഇതാ ഇരിക്കൊണ്ട് ഇവിടെ വർഗീസത്തിന്റെ സഹോദരി സിസ്റ്റർ ജില്ലി വർഗീസ് ഇരിക്കൊണ്ട് കൽപ്പറ്റയിൽ നിന്ന് വന്നതാണ്. ഇത്രയേറെ പ്രകൃതമായി കിടക്കുന്ന 10 ജില്ലകളില് നമ്മൾ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ചരിത്രം അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇനി ഞാൻ അദ്ദേഹം മലയാള പത്രത്തിന്റെ പുറകെ വശത്ത് എത്തിയിട്ടുണ്ട്. പൂനൻകുരി ശബ്ദത്തിന്റെ ഓർമ്മയ്ക്കായി ഇവിടെ പത്തനംതിട്ടക്കകത്തുള്ള ചെങ്ങന്നൂര് ഒരു സ്മാരകം പണിയാൻ പോകുന്നു. പുതിയ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ ഏകപുരുഷാരം എല്ലാം വിളിച്ചെന്നില്ലാവോ, വെറുതെ വിളിച്ചതല്ല, അങ്ങനെയൊക്കെ അറിയണം. ഞങ്ങൾ അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്, ഏകപുരുഷാരം അറിയണം. ഞങ്ങളും മാങ്കുട്ടക്കാരും പത്തനംതിട്ടയിൽ കേട്ടവരാണ്. ഞങ്ങളുടെ പൂർവികൾ അവിടെ ഉണ്ട്. ആ പൂർവികളുടെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് അവിടെ കൂനങ്കൂർ സത്യത്തിന് വേണ്ടി സ്മാരകം പഠിക്കാൻ പോകുന്ന ആള്. മിനിഞ്ഞാണത്തെ മലയാളം എഴുതിയിട്ടുണ്ട് അവസാനത്തെ പേജില്. പ്രിയമുള്ളവരെ, ഈ ആളുകളുടെ കൊണ്ടിരിക്കുന്നു, ഇത്രയും ആളുകൾ കൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആളുകളുടെ എത്തിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ആളുകൾ എത്തിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ്, ഒരുപാട് പേർ കല്യാണങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇത്രയും ആളുകൾ ഇവിടെ വന്നു എന്ന് പറയുന്നത് പിന്നെ ഒരു ചരിത്രത്തിന്റെ ഭാഗം പരാമർശിച്ചു. 1700 ആദ്യകാലങ്ങളിൽ ഉദയം പേരിൽ 2 കൂട്ടരിങ്ങനെ വഴക്കാണ്. ചാക്കോപായക്കാരും കത്തോലിക്കും തമ്മിൽ. അപ്പോൾ ചാക്കോപായക്കാർ മുഴുവൻ കൂട്ടിച്ചടക്കി. കത്തോലിക്കനായ ആളുകൾ ഒരു പെരിയറപ്പിക്കാൻ ഒരു സ്ഥലമില്ല. മാങ്കൂട്ടത്തിലും 2 പക്ഷം ഉണ്ട്. ആയിരക്കണക്കിനൊക്കെ സ്ഥലമുണ്ടെങ്കിലും അവർക്കൊരു പള്ളിയില്ല. 20 മഹാരാജാവിന്റെ അനുമതിയോടുകൂടി 1708 ജനുവരി 17 രാത്രി ഒറ്റ രാത്രി കണ്ട് പുതിയമ്പേരുള്ള കണ്ടനാട് പള്ളി വെച്ചു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കണ്ടനാട് ഉണ്ണിമിശിഹാ പള്ളിയുടെ ചരിത്ര പ്രസംഗത്തില് 30 പേരിൽ നമ്മളെ വിളിക്കുന്നത് മാങ്കുട്ടൻ്റെ പറമ്പില്.
മാങ്കൂട്ടം പറഞ്ഞ നേതൃത്വത്തില് പള്ളി വന്നിരിക്കുന്നു. 1708 ജനുവരി മാസം ഒറ്റരാത്രി നടന്ന പണിയാണ്. ഇന്ത്യ ചരിത്രം പറയുകയാണെങ്കിൽ ഒരു ദിവസം മുമ്പ് ഉടനുള്ളത് പറഞ്ഞാലും ശരിയല്ല. ഈ ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്ത വന്നിട്ടാണ് ഇങ്ങനെ ഒരു എനിക്ക് അറിവ് കിട്ടിയപ്പോൾ എനിക്ക് തിരക്ക് വന്നത്. ഏതോ ഒരു ലോകത്തില് ഒരു ശേഖരം പറഞ്ഞാല് ആന്റോച്ചാട്ടന്റെ തിരക്കാണ് ശരിയാണെന്ന് പറഞ്ഞത്. ആന്റോച്ചാട്ടന്റെ തിരക്ക് ഈ നിലയിലെത്തിയിരിക്കുന്നു. നമ്മൾ ഇനി എവിടെ നിൽക്കണം, എങ്ങോട്ട് പോകണം? ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ കുടുംബങ്ങളിൽ വ്യത്യാസം കാണും, ചേട്ടന് ഒന്നിനും വ്യത്യാസം കാണും, അങ്ങനെ ഞങ്ങളും വ്യത്യാസം കാണും, അപ്പനും മകനും വ്യത്യാസം കാണും, അയൽക്കാരനും വ്യത്യാസമുണ്ട്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ 1699 ഉദയമനുഷ്യനോട് ആവശ്യപ്പെട്ട് 1653 ജനുവരി മാസം 3-ാം തീയതി നടന്ന ഉനങ്ങൾ സത്യമനുള്ള പങ്കെടുത്ത നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന എന്ന് പറയുന്ന ആളിന്റെ സന്തതി പരമ്പരകളായിട്ട് എത്തിയിരിക്കുക. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ഇത് ചെറിയ കാര്യമല്ല. ആ അഭിമാനബോധത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി, ആ വികാരത്തോടുകൂടി നമ്മൾ ഓർക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു ഈ മഹാകാലത്തിലേക്ക്.